മുക്കം നഗരസഭയിലെ വെണ്ണക്കൂട് കിണർ ഇടിഞ്ഞു താഴ്ന്നു. MDS കോളേജിന്റെ ഉടമസ്ഥതയിലുള്ള കിണറാണ് ഇടിഞ്ഞത്. മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു സ്ഥലം സന്ദർശിച്ചു. മണാശ്ശേരിയിൽ പ്രകമ്പനമുണ്ടായിയെന്ന് നാട്ടുകാർ പറഞ്ഞ സാഹചര്യത്തിൽ കിണർ ഇടിഞ്ഞത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിച്ചുവെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. മുക്കം നഗരസഭയിലെ വെണ്ണക്കൂടാണ് കിണറിടിഞ്ഞു താഴ്ന്നത്. വെണ്ണക്കൂട് പ്രവർത്തിക്കുന്ന MDS കോളേജിന്റെ ഉടമസ്ഥതയിലുള്ള കിണറാണ് ഇടിഞ്ഞത്. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെ കിണറ്റിൽ നിന്നും വലിയ ശബ്ദമുണ്ടാവുകയും തുടർന്ന് കിണർ ഇടിയുകയുമായിരുന്നു. രാവിലെ കുട്ടികൾ ഇവിടെ നിന്ന് അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അലക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ കിണറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ട് അവരിങ്ങനെ കേട്ടു. സൗണ്ട് കേട്ട് അവർ കിണറിൻ്റെ അടുത്തേക്ക് പോയി നോക്കുന്ന അവസരത്തിൽ അൽപാൽപാൽപ്പായിട്ട് അങ്ങനെ തുണ്ട് തുണ്ടായിട്ട് വീണുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. പിന്നെ ഞങ്ങളൊക്കെ വിവരമറിയിച്ചു. ഞങ്ങളെല്ലാം കൂടെ എത്തിയതോടുകൂടെ ആ വീഴ്ച അങ്ങനെ കഷ്ണം കഷ്ണം കല്ലുകൾ കല്ലുകളായിട്ട് വീണ് 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 ഫുള്ളായിട്ടായിട്ട് വീണ് പോയി. രാവിലെ 8 മണിക്കാണ് തുടങ്ങുന്നതായി നമ്മൾ അറിയുന്നത്. കുട്ടികൾക്ക് അനുഭവപ്പെടുന്ന 8 മണി ഏകദേശം ജുമാക്ക് പോകാനാകുമ്പോഴേക്ക് അതായത് ഒരു 11:30 ആയപ്പോഴേക്ക് കംപ്ലീറ്റ് പോകുന്നത്. മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു സ്ഥലം സന്ദർശിച്ചു. രാവിലെ മുക്കം മണാശ്ശേരിയിൽ പ്രകമ്പനമുണ്ടായി എന്ന് നാട്ടുകാർ പറഞ്ഞ സാഹചര്യത്തിൽ കിണർ ഇടിഞ്ഞത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിച്ചുവെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. മണാശ്ശേരി പ്രദേശത്തൊക്കെ ഭൂമി കുലുക്കത്തിൻ്റെ ഒരു ഭാഗം എന്തുകൊണ്ടെന്ന് വാർത്തകൾ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതന്വേഷിച്ചിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം അതോറിറ്റിയിലും വിവരം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിവരം കിട്ടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് നോക്കിയതാണ്. അപ്പോൾ ഇത് ഇവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഈ ഇത് കിണർ ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള വിവരം അറിഞ്ഞു. വില്ലേജ് ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാ ഡീറ്റെയിൽസും അവരെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിന് കാരണം എന്നുള്ളത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.